ദൈവം തന്നു എല്ലാം. ദൈവത്തെ ആരാധിക്കാം, ദൈവം ഉയർത്തി നമ്മെ. ദൈവത്തെ ആരാധിക്കാം. പലപ്പോഴും ദൈവം തന്നു എല്ലാം നമ്മൾ വായിക്കുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ലോകപരമായ കാര്യങ്ങളായിരിക്കും. ഒരു വീട് തന്നു, ഒരു വാഹനം തന്നു, മക്കളെ തന്നു, നല്ലൊരു ജോലി തന്നു. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കാട്ടുമൊക്കെ ഉപരിയായിട്ട് ദൈവം നമ്മെ ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ചു. എഫേസ്യ 1:3 നമ്മൾ വായിക്കുന്നേ, ഹു ഹാസ് ബ്ലെസ്ഡ് അസ് ഇൻ ദ ഹെവൻലി റെലംസ് വിത്ത് എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ക്രൈസ്റ്റ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ലോകത്തിൽ കിട്ടുന്നതല്ല അതിനെക്കാട്ടും, അത് ഇവിടെ കിട്ടുന്നതെല്ലാം ഇവിടെ ഇട്ടേച്ച് നമ്മൾ ഒരു ദിവസം പോകണം. പക്ഷെ ആത്മീയ അനുഗ്രഹങ്ങളായി ദൈവം നമ്മളെ നിറച്ചു, ആ സ്വർഗസ്ഥാനത്തിൽ ഇരുത്തി. Ephesians 2:8 നമ്മൾ വായിക്കുന്നു, 6 വായിക്കുന്നു, He has seated us with him in the heavenly realms in Christ Jesus. ദൈവം ഉയർത്തി നമ്മളെ. ഈ ലോകത്തിൽ കിട്ടുന്ന ഉയർച്ചയല്ല, പക്ഷെ നമ്മളെ ആ ഉയരത്തിൽ അവനോട് കൂടെ, ക്രിസ്തുവിൻ്റെ കൂടെ നമ്മളെ ഇരുത്തി. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച. നമ്മുടെ ഭാഗ്യം അതാണ്. സോ ആ നന്മകളെ ഓർത്ത്, ദൈവം തന്ന എല്ലാ ആത്മീയ നന്മകളെ ഓർത്ത്, നമ്മളെ ഉയർത്തിയ ഓർത്ത്, നമുക്ക് താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ ആണിപ്പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, അവനെ ആരാധിക്കാം. അത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്.
ഒരു ജനതയാണ്. നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാം, സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളം മേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളം മേളത്തോടെ, വാദ്യഘോഷത്തോടെ സന്തോഷത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അഭിഷേകത്തിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം, രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൽ ശക്തിയോടെ യേശുവെ ആരാധിക്കാം, രക്ഷയുടെ ആരാധിക്കാം. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി, അഭിഷേകത്തിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം, രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളം മേളത്തോടെ, വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ യേശു.